ബിഗ് ബോസ് സീസൺ ഫൈവില് ആദ്യ എവിക്ഷൻ, അതായത് ഇത്ര ദിവസമായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒരു എവിക്ഷനും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു. അകപ്പാട് അതിനുള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് ഹനാൻ മാത്രമാണ്. അത് ശാരീരിക അസ്വസ്ഥത മൂലം പുറത്താക്കപ്പെട്ടതാണ്. പക്ഷേ എവിക്ഷനായിട്ട് ഈ ആഴ്ച മാത്രമേ ഒരാൾ പോകുന്നുള്ളൂ. അപ്പോൾ എവിക്ഷനും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് 100% അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ പോയത് ഏഞ്ചലീന എന്ന കണ്ടസ്റ്റൻ്റ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏഞ്ചലീന പോയത് ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഏഞ്ചലീന തന്നെയാണ് ഔട്ടായത് എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ഒരു കാര്യവും. അത് 100% ശരിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഏഞ്ചലീനയ്ക്ക് തന്നെയായിരുന്നു ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരുന്നത്. സോ ഏഞ്ചലീന തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകാനായിട്ടും ഇത്തവണ പോകാനായിട്ട് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ഒരു വ്യക്തി. അതുപോലെ തന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അതായത് സാധാരണ ശനിയാഴ്ച ദിവസമായിരുന്നു ഷൂട്ടിംഗ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ വിഷു പ്രമാണിച്ച് ശനിയാഴ്ചത്തേക്ക് മുന്നത്തെ ദിവസം തന്നെ ഷൂട്ടിംഗ് എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെയാണ് എവിക്ഷനും കാര്യങ്ങളും നടന്നത്. അത് ഈ സൺഡേ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്ന വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഇടയായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന പ്രകാരം അതിലൊരു വ്യക്തി ഈ ഷോ നേരിട്ട് കണ്ട ആ വ്യക്തിയാണെന്നാണ് പറയുന്നത്. അതായത് ഷോ നടക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് കാണാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. കുറച്ചധികം പ്രേക്ഷകർ ആ ഒരു രീതി കാണികളായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ വ്യക്തി ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ഏഞ്ചലീന ഔട്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ലാലേട്ടനോട് ഒരു ഉമ്മ ആവശ്യപ്പെട്ടിരുന്നു എന്നും ആ വ്യക്തി പറഞ്ഞിരുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, അത് നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കും. പക്ഷേ ആ ഉമ്മ ചോദിച്ചിട്ട് ഏഞ്ചലീനയ്ക്ക് ആ ഉമ്മ കിട്ടിയില്ല. ലാലേട്ടൻ നൈസായിട്ട് ഏഞ്ചലീനയെ പറഞ്ഞു വിട്ടു എന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം ആ സീൻ അതിൽ ഉണ്ടാകുമോ, ആ ഏഞ്ചലിന് ചോദിക്കുന്നേക്ക് അതിൻ്റെ അകത്ത് കാണിക്കുമോ എന്നൊക്കെ. എന്തായാലും ഏഞ്ചലിൻ ഔട്ടായി എന്ന് തന്നെയാണ് 100% ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. സോ ഏഞ്ചലിൻ ആദ്യ എവിക്ഷനിൽ തന്നെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു. കാരണം ഇതിലൊരു അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ ഏഞ്ചലിന് യഥാർത്ഥത്തിൽ പോകാനുള്ളതായിരുന്നു. ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച ഒരു വ്യക്തി കഴിഞ്ഞ ആഴ്ചയും ഏഞ്ചലിനായിരുന്നു. ഏഞ്ചലിൻ എന്തോ ലക്ക് കൊണ്ട് കഴിഞ്ഞ ആഴ്ച രക്ഷപ്പെട്ടു, വീണ്ടും ഒരാഴ്ച നീട്ടി കിട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ.